Today I am teaching you all GK. Take your textbook. Take page number 59. Chapter 1 Animals Around Us. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ നമ്മൾ പഠിച്ചു പോയതാണ് ഒരു ഓർമ്മപ്പെടുത്തല്. ദി നെയിംസ് ഓഫ് സം ആനിമൽസ് ആർ ഗിവൻ ഇൻ ദി ബോക്സ്. ചൂസ് ദി കറക്റ്റ് നെയിം ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ഈച്ച് പിക്ചർ. എഴുതി പഠിച്ചില്ലേ നിങ്ങളെ എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്? ആനിമൽസ് അറൗണ്ട് അസില് കൗ, ഹോഴ്സ്, എലഫൻറ്റ്, ലയൺ, റാറ്റ്, മങ്കി, ഫ്രോഗ്, പിഗ്, ഡോഗ് പഠിച്ചതാണ്, നമ്മൾ എഴുതി കഴിഞ്ഞതുമാണ്. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അല്ലേ. അവിടെ കൊടുത്തിട്ടുണ്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്താണെന്നൊന്ന് നോക്കാം. ഡാഷ് ഗിവ്സ് അസ് മിൽക്ക്. ഡാഷ് ഗിവ്സ് അസ് മിൽക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മങ്കി കൗ. ആരാ നമുക്ക് പാല് തരുന്നത്? ആരാണ്? മങ്കിയാണോ? അല്ല അല്ലേ. കൗ ആരാണ് നമുക്ക് പാല് തരുന്നത്? കൗ. അപ്പൊ എന്താണ് അവിടെ എഴുതേണ്ടത്? വിട്ടുപോയടുത്ത് കൗ ഗിവ്സ് അസ് മിൽക്ക്. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത് കൊടുത്തേണ്ടത് ഡാഷ് ഈസ് ദി കിങ് ഓഫ് ജംഗിൾ. ആരാണ് കിങ് ഓഫ് ദി ജംഗിൾ? കൊടുത്തേണ്ടത് ലയൺ ടൈഗർ ആണ്. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ലയൺ. ലയൺ ഈസ് ദി കിങ് ഓഫ് ജംഗിൾ. അടുത്തത് ഡാഷ് ഗാർഡ്സ് അവർ ഹൗസ്. അത് നമുക്കറിയാം ഡോഗ്, ഡി ഒ ജി ഡോഗ് അല്ലേ. അപ്പൊ മനസ്സിലായില്ലേ? അത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഓരോരുത്തരും പൂരിപ്പിക്കണം. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചു അവർ പെറ്റ്സ് അല്ലേ. പഠിച്ചില്ലേ അവർ പെറ്റ്സ്? ദി നെയിം ഓഫ് സം പെറ്റ് ആനിമൽസ് ആർ ഗിവൻ ഇൻ ദി ബോക്സ്. ചൂസ് ദി കറക്റ്റ് നെയിം ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ഈച്ച് പിക്ചർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അത് നിങ്ങൾ എഴുതിയും കഴിഞ്ഞു അല്ലേ. അത് എന്തൊക്കെയായിരുന്നു? ഫിഷ്, cat, rabbit, parrot, dog, pigeon. പവിടെ fill in the blanks കൊടുത്തിട്ടുണ്ട്. എന്താണ്? Dash is a bird with a red beak. ആരുടെയാണ് ചുവന്ന ചുണ്ടുള്ളത്? Parrot. P-A-R-R-O-T. Parrot. നോക്കി തെറ്റാണ്ട് എഴുതാം. രണ്ടാമത് കൊടുത്തേക്കുന്നത് Dash catches mouse. ആരാണ് മൗസിനെ പിടിക്കുന്നത്? Cat. C-A-T, cat. അത് എഴുതാം. പിന്നെ കൊടുത്തേണ്ടത് ഡാഷ് ഈസ് എ പെറ്റ് ലിവ് ഇൻ വാട്ടർ. ആരാ? ഫിഷ്. F-I-S-H, ഫിഷ്. അത് പൂരിപ്പിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാനത് ഡൊമസ്റ്റിക് ആനിമൽ. എന്താണ് നമ്മൾ പഠിക്കാൻ പോണത്? ഡൊമസ്റ്റിക് ആനിമൽ. ദി നെയിംസ് ഓഫ് സം ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഗിവൻ ഇൻ ദി ബോക്സ്. Choose the correct name and write it below each picture. അതിൽ കൊടുത്തേക്കുന്നത് ആ ബോക്സിൽ എന്തൊക്കെയാണ്? Pig, bulldog, goat, donkey, horse, cow. അതാണ് കൊടുത്തേക്കുന്നത്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് എഴുതണമെങ്കിൽ ഗോട്ടാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്ന പിക്ചർ. അപ്പം നമുക്ക് ഗോട്ടിൻ്റെ സ്പെല്ലിംഗ് അറിയണം അല്ലേ. അപ്പം എങ്ങനെ നമ്മൾ സ്പെല്ലിംഗ് അറിയും? നമ്മൾ 5 പ്രാവശ്യം വീതം എഴുതി പഠിക്കണം. എന്താണ് ഗോട്ടിന്റെ സ്പെല്ലിങ്? ജി ഒ എ ടി, ഗോട്ട്. അടുത്തത് കൗ, സി ഒ ഡബ്ല്യു, കൗ. പിന്നെ കൊടുത്തത് എന്താണ്? ഹോർസ്, എച്ച് ഒ ആർ എസ് ഇ, ഹോർസ്. പിന്നെ ബുള്ളോഗ്, വി യു എൽ എൽ ഒ സി കെ, ബുള്ളോഗ്. പിന്നെ അടുത്ത എന്താണ്? ഡോങ്കി, ഡി ഒ എൻ K-E-Y, donkey. പിന്നെ കൊടുത്തത് പിഗ്, P-I-G. അപ്പൊ ബുക്കിലേക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മളിത് പടങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ 5 പ്രാവശ്യം ഇത് എഴുതാം. നിങ്ങൾക്ക് ഓരോ പടം കാണുമ്പോൾ മനസ്സിലാവും ഇന്ന പേരാണ് ഇന്നതെന്ന്. ആ ബോക്സിൽ നിന്ന് എഴുതാൻ പെട്ടെന്ന് സാധിക്കും. പിന്നെ ഫില്ലിങ് ദി ബ്ലാങ്ക്സ്. ചെയിൻഡ് ആനിമൽസ് ആർ കോൾഡ്. എന്താണ് ചെയിൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മെരുക്കുക അല്ലെങ്കിൽ ഇണങ്ങുക, ഇണക്കമുള്ള. നമ്മൾ ഇണക്കമുള്ള തന്നെയല്ലേ വീട്ടിൽ വളർത്താറ്. അതാണ് ചെയിൻഡ് ആനിമൽസ് ആർ കോൾഡ് ഡാഷ്. ചെയിൻഡ് ആനിമൽസ് ആർ കോൾഡ് ഡാഷ് ആനിമൽസ്. ഡൊമസ്റ്റിക്, വൈൽഡ്. ഇപ്പം ഏതാണ് ഡൊമസ്റ്റിക്? ഡൊമസ്റ്റിക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഡി ഒ എം ഇ എസ് ടി ഐ സി, ഡൊമസ്റ്റിക്. അവിടെ എഴുതേണ്ടത് ചെയിൻഡ് ആനിമൽസ് ആർ കോൾഡ് ഡൊമസ്റ്റിക് animals.
പിന്നെ കൊടുത്തിട്ടുണ്ട് ഡാഷ് ഹെൽപ്പേഴ്സ് ഫാർമർ. ആരാണ് ഫാർമറിനെ സഹായിക്കുന്നത്? ബുള്ളോക്ക്. ആരാണ് ബുള്ളോക്ക്? BULLOCK ബുള്ളോക്ക്. പിന്നെ ഡാഷ് ഗീവ് മിൽക്ക് ടു അസ്. നമുക്ക് ആരാണ് പാല് തരുന്നത്? കൗ. ആരാണ് പാല് തരുന്നത്? കൗ. അപ്പൊ ഇതാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗോട്ട് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽസ്. ഗോട്ട് ഗീവ്സ് അസ് മിൽക്ക്, കൗ ഗീവ്സ് അസ് മിൽക്ക്. അപ്പൊ നമുക്ക് ഉപകാരമുള്ള മൃഗങ്ങളുണ്ട് അല്ലേ, ഇഷ്ടംമാതിരെ. അപ്പോ നമ്മൾ ഇതിന്റെ പേരുകൾ പഠിക്കണം, ഇത് പൂരിപ്പിക്കണം. പിന്നെന്താണ്, നിങ്ങളുടെ കയ്യിൽ പടങ്ങൾ ഉണ്ടെങ്കില് നിങ്ങളുടെ വീട്ടില് ഉള്ള മാഗസീനിലോ പേപ്പറിലോ ഒക്കെ കിട്ടുന്ന പടങ്ങൾ ഉണ്ടെങ്കിൽ പേരുകൾ എഴുതി നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ.